റഷ്യയിൽ നിന്ന് ജൂതരുടെ കൂട്ടപ്പലായനം തുടരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം എട്ടിലൊരാളെങ്കിലും റഷ്യ വിട്ടു പോയതായാണ് കണക്കുകൾ. ഇവരിൽ ഭൂരിഭാഗവും ജൂതരാഷ്ട്രമായ ഇസ്രായേലിലേക്കാണ് കുടിയേറുന്നത്. ലോകമെമ്പാടുമുള്ള ജൂതന്മാരെ ഇസ്രായേലിലേക്ക് എത്തിക്കാനായി ജൂതർക്ക് വേണ്ടിയുള്ള അമേരിക്കൻ സന്നദ്ധ സംഘടനയായ ദ ജൂയിഷ് ഏജൻസി നേരിട്ട് സഹായിക്കുന്നുവെന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഇതിനിടയിൽ ഉയർന്നിരുന്നു. റഷ്യയുടെ കണക്ക് പ്രകാരം ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിന് ശേഷം രാജ്യത്തെ 160,000 ജൂതന്മാരിൽ 20,500 പേരാണ് ഇസ്രായേലിലേക്ക് കുടിയേറിയത്. ആയിരക്കണക്കിന് ജനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്കും പലായനം ചെയ്തിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പിന്നാലെ റഷ്യക്കാർക്കിടയിൽ ജൂതവിരുദ്ധ വികാരം വളരുന്നതായി ജൂതർക്കിടയിൽ ആശങ്കയുണ്ട്. കാലങ്ങൾക്ക് മുൻപ് മുൻ തലമുറകൾ നേരിടേണ്ടി വന്ന അതിക്രമങ്ങൾ ആവർത്തിക്കപ്പെടുമോ എന്ന് ജൂതർക്ക് ഭയമുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യ യുക്രൈൻ യുദ്ധസമയത്ത് മോസ്കോ നഗരത്തിലെ മുഖ്യ റബ്ബിയായ പിഞ്ചാസ് കോൾ സ്മിത്ത് യുദ്ധത്തിനെതിരെ സംസാരിച്ചിരുന്നു. യുക്രൈനിലെ ഈ അധിനിവേശത്തോടുള്ള തന്റെ വിയോജിപ്പ് കാണിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് തനിക്ക് തോന്നി. പക്ഷെ മോസ്കോയിൽ താമസിച്ച് താനത് ചെയ്തിരുന്നെങ്കിൽ അത് തന്നെ തന്നെ ഇല്ലാതാക്കിയനെയെന്നും ജൂത നേതാവ് പ്രതികരിച്ചു. അതിനിടെ യുക്രൈൻ രാഷ്ട്രീയത്തിൽ പ്രബലരായ 3 ജൂത പ്രഭുക്കന്മാരുടെ പൗരത്വം പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി റദ്ദാക്കി. റഷ്യൻ യുദ്ധത്തിന് പിന്നാലെ സെലൻസ്കിയുമായി ഉടലെടുത്ത പോരിന് പിന്നാലെയാണ് നടപടിയെന്നാണ് വിവരം. ഒളികാർക്കുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന യുക്രൈൻ രാഷ്ട്രീയത്തിൽ വൻ സ്വാധീന ശക്തിയുള്ള ശതകോടീശ്വരന്മാരായ ഇഗോർ കൊലോമോയ്സ്കി, ഹെന്നഡി കോർബാൻ, മുൻ പാർലമെന്റ് അംഗവും വ്യവസായിയുമായ ബാദ്യൻ ഡാബിനോവിച്ച് എന്നിവരുടെ യുക്രൈൻ പൗരത്വമാണ് എടുത്തു കളഞ്ഞിരിക്കുന്നത്. യുക്രൈനിലെ അതിസമ്പന്നരായ ജൂതന്മാരാണ് 3 പേരും. ഇസ്രായേൽ അടക്കമുള്ള വിദേശ രാജ്യങ്ങളുടെ പൗരത്വം എടുത്തതാണ് നടപടിക്ക് കാരണമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഇരട്ട പൗരത്വം യുക്രൈനിൽ നിയമവിരുദ്ധമാണെങ്കിലും പ്രായോഗിക തലത്തിൽ ഇക്കാര്യത്തിൽ നടപടികളൊന്നും ഉണ്ടാകാറില്ല. ഇസ്രായേൽ പൗരത്വമുള്ള 80,000 യുക്രൈൻ പൗരന്മാർ രാജ്യത്ത് കഴിയുന്നുണ്ടെന്ന് യുദ്ധസമയത്ത് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, കണക്ഷൻ മീഡിയ.